ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കണ്ണൂർ റെസിപ്പി എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ദോശ ബാറ്ററി കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജിലേബിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി എങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ദോശ ബാറ്ററി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിന്നലെ ദോശ ഉണ്ടാക്കിയപ്പം ബാക്കി വന്നിട്ടുള്ള ബാറ്ററാണ്. ഇത് തിക്കാക്കി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ കോൺഫ്ലോറും മൈദ ആഡ് ചെയ്തിട്ടാണ് ഇത് കുറച്ച് തിക്കാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇത് തിക്കായി കിട്ടുന്ന ഇതുവരെ ഇങ്ങനെ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്ററി റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. കൂടുതൽ ലൂസായി പോകരുത്. ലൂസായി പോയാൽ നമ്മുടെ ജിലേബിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ഞാൻ ആദ്യം ഇന്നലെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിപ്പം പ്രത്യേകിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്തില്ല എങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഓറഞ്ച് കളറ് പിന്നെ ജിലേബി ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കുന്നത്. അതിനായിട്ട് ഓറഞ്ച് കളറ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ഓറഞ്ച് റെഡ് എന്നുള്ള കളറാണ്, ജെൽ കളറാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ യെല്ലോ കളർ ജിലേബി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് യെല്ലോ കളർ ജിലേബി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കളറൊന്നും ഇല്ലെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ കളറൊന്നും ആഡ് ചെയ്യാതെയും നമുക്ക് ജിലേബി ഉണ്ടാക്കാം. നമ്മുടെ ബേക്കറിയിലൊക്കെ കാണുന്ന ഒരു കളർഫുള്ളായിട്ടുള്ള ജിലേബിയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടുള്ള ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്ററി ഉള്ളത്. ഇനി ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി പെട്ടെന്ന് തന്നെ ജിലേബി ഉണ്ടാക്കിയെടുക്കാം. അതിന് മുന്നേ തന്നെ നമുക്ക് ജിലേബി ഡിപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് ഒരു ഹാഫ് കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 1 കപ്പ് വെള്ളം ആഡ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2-3 ഏലക്കായ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നൊന്ന് മെൽട്ടാക്കിയെടുക്കണം. നമുക്കിത് 100 പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഷുഗർ സിറപ്പ്. അപ്പോഴേ നമ്മുടെ ജിലേബിയിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ജിലേബിയിലേക്ക് അങ്ങ് സിറപ്പ് കയറില്ല. അതുകൊണ്ട് തന്നെ പഞ്ചസാരയൊക്കെ മെൽട്ടായി 2-3 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഐസിംഗ് ബാഗ് എടുത്ത് അതിലേക്ക് നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ശരിക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ജിലേബിയാണ് കേട്ടോ ഇത്. നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇത് ദോശ ബാറ്ററി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് തോന്നുകയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാക്കി കിടക്കുന്ന ഓയിലിലേക്ക് ജിലേബിയുടെ ഷേപ്പിലേക്കൊന്നാക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ജിലേബിയുടെ ഷേപ്പിലേക്കായിട്ട് വരും. ഞാനിവിടെ ഒരു സമയത്ത് 3 ജിലേബിയാണ് ഒന്നിച്ചുണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതൊന്ന് ഇങ്ങനെ ഷേപ്പാക്കിയതിന് ശേഷം അല്പം ഒന്ന് ക്രിസ്പി ആയതിന് ശേഷം മാത്രമേ ഇതൊന്ന് മറിച്ചിടാൻ പാടുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഓയിലിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. 2 ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങും. ആ സമയത്താണ് ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. എന്നിട്ട് ആ ഇത് ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടെടുക്കണം. ഷുഗർ സിറപ്പിലേക്ക് അങ്ങനെ കൂടുതൽ ടൈമൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഷുഗർ സിറപ്പിലിട്ട് വെച്ചാൽ മതി. കൂടുതൽ ടൈം ഇടുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ജ്യൂസി ആയിട്ടാണ് നമ്മുടെ ജിലേബി ഉള്ളത്. അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.